ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഡോപാമിൻ, ഓക്സിടോക്സിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഹോർമോൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും നമ്മളെ ഒരു ആക്റ്റീവ് ഒക്കെ ആക്കുന്ന ഒരുപാട് ഹോർമോൺസ്. ഈ ഹോർമോൺസുകളെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുക ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെയാണ്. അപ്പോൾ ഏതൊരു അസുഖത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ട് മാനസികമായി ഇപ്പം ഇതിന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ഇതിനുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ബെനിഫിറ്റ്സ് നിങ്ങളുടെ ഒരുപാട് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് കുറയും. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കാർഡിയാക് ആയിട്ട് ഒരു 5000 സ്റ്റെപ്സ് റെഗുലർലി നടക്കുന്ന ഒരാളുടെ കാർഡിയാക് റിസ്ക് ഏകദേശം 50% കുറയുന്നതാണ്. 5000 സ്റ്റെപ്സ് ഒരു ദിവസം റെഗുലറായിട്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ 5 കാര്യം, ഇസ്ലാംകാരി 5 എന്ന് പറഞ്ഞ മാതിരി തന്നെ എക്സസൈസിന് 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എക്സസൈസ് വിജയിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൈക്ലിക് എന്ന് പറയാം. അത് കൃത്യമായിട്ട് പിന്നെ ഒരു നിങ്ങളെല്ലാ ദിവസവും ഒരേ രീതി ചെയ്യണം, സൈക്ലിക് ആയിരിക്കണം, റെഗുലറായിരിക്കണം. അതോടെ തന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ MEC7 എന്നുള്ള ഒരു സ്ട്രക്ചറാണല്ലോ, മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ, അതൊരു സ്ട്രക്ചർ ഉണ്ടായി. നമുക്ക് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എക്സസൈസ് എന്ന് പറയില്ല, അതിന് എക്സേഷൻ എന്ന് പറയാം. എക്സേഷൻ എക്സസൈസിൻ്റെ എതിരാണ്. റെഗുലറായിട്ട് കൃത്യമായിട്ട് ഒരു സൈക്കിളോട് കൂടി ചെയ്യുന്നതിന് മാത്രമേ നമ്മൾ എക്സസൈസ് എന്ന് പറയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീട്ടിലെ ആളുകളോടൊക്കെ ഇപ്പം ചിലപ്പം പിന്നെ വീട്ടിലെ സ്ത്രീകളൊക്കെ പറയും, ഞാൻ എനിക്ക് പണിയോട് പണിയാണെന്ന് പറയും. ഇതിന് നമ്മൾ എക്സസൈസ് ആയി കാണിക്കാത്തത് ഇതിനൊരു സൈക്ലിക്കോ റെഗുലറോ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒന്ന്, ഇതിന് പർപ്പസ്ഫുൾ എന്ന് പറയും, ഒരു ഉദ്ദേശമാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്? ആ ഒരു നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഭാവാത്മകമായ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി, ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ ഈ എക്സസൈസിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പോസ്റ്റർ നന്നായിട്ട്, പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരീരഘടന നന്നായിട്ട് അറ്റ്ലീസ്റ്റ് ഒന്നും കൂടി ബെറ്ററായിട്ടുണ്ടാവും. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന മസിൽസിന് നമ്മൾ എറക്ടർ ഗ്രൂപ്പ് ഓഫ് മസിൽസ് പോലെ, ഈ മസിൽസിനൊക്കെ ഇത് വളരെ നന്നായിട്ട് ഉത്തേജനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നത്, രണ്ടാമത് മാനസികമായ ഈ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എൻഡോർഫിൻ, സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ചേർന്നതിന് ശേഷം മിക്ക ആളുകളുടെയും ഒരു മാനസിക ലെവൽ, അതിൻ്റെ അവരുടെ ആ ഒരു ഡിപ്രഷൻ ലെവലൊക്കെ ഒരുപാട് മരുന്നുകളില്ലാതെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കിട്ടുന്ന ഒരു വേറെ ബെനിഫിറ്റ്സ് ആണ് ഇങ്ങനെ ബോൺ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ ഒരേ ടിംസാണ് സങ്കല്പിക്കുക, ഒരു ഇരട്ടകൾ, അവർ ഒരേ തരത്തിലുള്ള ആളുകളാണ്, ഒരേ തരത്തിൽ ഭക്ഷണം കഴിക്കുന്നു. ഒരാൾ ജോലി, പിന്നെ ഒരു ഉദ്യോഗസ്ഥ, ഒരു ക്ലർക്കൽ ജോലിയാണ്, ഒരാൾ ഒരു പോർട്ടറാണ് സങ്കല്പിക്കുക. ഒരേ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ ഒരേ രീതിയിലെ ആൾക്കാരാണ്, ഒരേ ശരീരഭാരമുള്ള ആൾക്കാരാണ്. ഇവരിൽ ആരായിരിക്കും എല്ലിൻ്റെ ബലം കൂടുതലുണ്ടായിരിക്കുക? പോർട്ടറായ ആൾക്കാരായിരിക്കും. അതായത് ശാരീരിക ബലത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് ശരീരം നമ്മുടെ എല്ലിൻ്റെ ബലത്തെ ക്രമീകരിക്കുക. അപ്പം ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വഴിയാണ് ബോണ്ട് ഡെൻസിറ്റി നമുക്ക് നിലനിർത്താൻ കഴിയുക. മറ്റൊന്ന്, ഇതിലുണ്ടാവുന്നത് നല്ല സ്ലീപ്പ്, ഗുഡ് സ്ലീപ്പ് എന്നുള്ളതൊരു എക്സസൈസിൻ്റെ ഏറ്റവും വലിയ ഔട്ട്കമാണ്. ഏറ്റവും വലിയ വെൽനെസ് മെഡിസിൻ എന്താ അറിയാം? ഏറ്റവും വലിയ വെൽനെസ് മെഡിസിൻസ് കുറേ മരുന്നുകളല്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. ഉറക്കത്തിനേക്കാൾ നല്ലൊരു വെൽനെസ് മെഡിസിൻ ഇല്ല. ഏറ്റവും നല്ല എക്സസൈസ് ഉറക്കം കിട്ടുന്ന വൺ ഓഫ് ദ ഒരു നോൺ മെഡിക്കൽ ഒരു സൊല്യൂഷനാണ് നല്ല എക്സസൈസ്, വ്യായാമങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന്, നിങ്ങൾക്ക് നല്ല ലൈംഗിക ആരോഗ്യ ഒരു ശേഷിയുണ്ട്. ഈ ആ ഒരു ഇതും കോൺഫിഡൻസ്, എൻഡുറൻസ് എന്നൊക്കെ പറയും. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ടു ഡു കപ്പാസിറ്റി ടു ഡു റിപ്പീറ്റഡ് ആക്ടിവിറ്റി. നമുക്ക് കൂടുതൽ നടക്കാൻ കഴിയുക, കൂടുതൽ സമയം ഓടാൻ കിടപ്പില്ലാതെ ഓടാൻ കഴിയുക, ഇതാണ് നമ്മൾ എൻഡുറൻസ് എന്ന് പറയുക. ഈ എൻഡുറൻസ് ഇമ്പ്രൂവ് ചെയ്യുക, സെക്ഷൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുക, ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെ എക്സസൈസിൻ്റെ ഒരു ഔട്ട്കമാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു ഔട്ട്കമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാനസികമായിട്ടുള്ള നിങ്ങൾ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലിപ്പോൾ വരുന്ന എല്ലാവരും തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ എല്ലാവരും പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇതൊക്കെ തന്നെയാണ് മനുഷ്യന്മാരുടെ ലൈഫിനെ, ലൈഫ് ആൻഡ് ഡിമെൻഷ്യ, ജീവിതത്തിൻ്റെ നീളത്തെ കൂട്ടാനുള്ള, ആയുസ്സിനെ കൂട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ എല്ലാം കുറേ പഠനങ്ങളുണ്ട്. MEC7 ഈ പഠനങ്ങൾ പലപ്പോഴും ഇതിലെ ഇതിന് വരുന്നതിന് മുമ്പും ശേഷമുള്ള വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോക്യുമെൻ്റ്
കൊണ്ടോട്ടിയിൽ തന്നെ ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനം. ഇത് വളരെ വ്യാപകം, വളരെ എല്ലായിടത്തും തോന്നുന്ന ജില്ലയിലൊക്കെ അല്ലെ, വിദേശങ്ങളൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇതിന്റെ ഹെൽത്ത് ഇമ്പാക്ടിനെ കൊണ്ടോട്ടിയിലെ ഒരു ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി അവരെ ഒന്ന് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൽ വന്ന ആളുകളും ഇവർ വന്ന ഇതിന് മുമ്പുള്ള ആളുകളുടെ പ്രശ്നങ്ങളും ഇതിൽ വന്നതിന് ശേഷം മാറിയതിൻ്റെയും അതിൻ്റെ ശാസ്ത്രീയമായ ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം വേൾഡിൽ തന്നെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജനകീയ ആരോഗ്യ ഒരു മാർഗമായിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം കൂടി ഇതിന് മാത്രം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങളും എനിക്ക് ചോദിക്കുന്നത്.